എല്ലാവർക്കും സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. അങ്ങനെ കൊച്ചുവേളി എക്സ്പ്രസ്സിലാണ് നമ്മൾ മൈസൂരിലേക്ക് പോയത്. ഇതാണ് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ. അതിനുശേഷം ഞങ്ങളൊന്ന് ഫ്രഷ് ആയ ശേഷമാണ് മൈസൂർ പാലസ് കാണാൻ പോയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. അങ്ങനെ മൈസൂർ പാലസ് കണ്ടു കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ പോയത് ചാമുണ്ടേശ്വരി ടെമ്പിൾ കാണാനാണ്. പോകുന്ന വഴിയിലാണ് മൈസൂർ സാൻഡൽവുഡ് സോപ്പിൻ്റെ ഔട്ട്ലെറ്റ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെയും കയറി നോക്കി. ഇതാണ് മൈസൂർ സാൻഡൽവുഡ് ഫാക്ടറി ഔട്ട്ലെറ്റിൻ്റെ എൻട്രൻസ്. മൈസൂർ സാൻഡൽവുഡ് സോപ്പിൻ്റെയും അഗർബത്തികളുടെയും ഒക്കെ കുറേ കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് മൈസൂർ സാൻഡൽവുഡ് സോപ്പിൻ്റെ ഒരു ഫാമിലി പാക്കാണ് വാങ്ങിച്ചത്. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം മൈസൂർ സിൽക്ക് വാങ്ങിക്കാനായിട്ട് കാവേരി മൈസൂർ സിൽക്ക് എന്ന ഷോപ്പിലേക്കാണ് പോയത്. വളരെ മനോഹരമായിട്ടാണ് ആ ഷോപ്പ് ഒരുക്കിയിരിക്കുന്നത്. എൻട്രൻസിൽ തന്നെ ഗണപതിയുടെ ഒരു വലിയൊരു സ്റ്റാച്ചു ആണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം റൈറ്റ് സൈഡിലായിട്ട് ഒരു ആനയുടെയും അതുപോലെ തന്നെ ഒരു ആട്ടുതൊട്ടലിൻ്റെയും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് മൈസൂർ സിൽക്കിൻ്റെ ഒരു വലിയൊരു ശേഖരം തന്നെയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും പല നിറത്തിലുള്ള മൈസൂർ സിൽക്ക് സാരികളുടെ ഒരു വലിയൊരു ശേഖരം നമുക്കവിടെ കാണാൻ സാധിക്കും. പല നിറത്തിലും പല കോമ്പിനേഷനിലുമാണ് അവിടെ സാരികളെല്ലാം കണ്ടത്. അതിൻ്റെ കുറച്ച് സാരി കളക്ഷൻസ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം പിന്നെ നമ്മൾ ചാമുണ്ടേശ്വരി ഹിൽ കാണാനാണ് പോയത്. അവിടെ നിന്നുള്ള യാത്ര പിന്നെ മലക്കയറ്റമാണ്. അതുകൊണ്ട് തന്നെ ഹെയർ പിന്നോട് കൂടിയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. മുകളിലേക്ക് കയറും തോറും നമുക്ക് ചെറിയ രീതിയിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് കാണാൻ സാധിക്കും. ചെറുതായിട്ടുള്ളൊരു തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ ചാമുണ്ടേശ്വരി ടെമ്പിളിലേക്ക് പോകുന്നത്. കുറച്ച് സ്റ്റെപ്പുകളെല്ലാം കയറിയ ശേഷമാണ് നമുക്ക് ടെമ്പിളിലേക്ക് എത്തുന്നത്. അമ്പലത്തിലേക്ക് പോകുന്നതിൻ്റെ ഇരുവശത്തും നമുക്ക് നിറയെ കടകളാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പൂജാ ആവശ്യത്തിനുള്ള ഫ്ലവേഴ്സും എല്ലാം അവിടെ കാണാൻ സാധിക്കും. ഇതാണ് മഹിഷാസുരൻ്റെ സ്റ്റാച്ചു. മൈസൂർ എന്ന പേര് ലഭിച്ചത് ഈ മഹിഷാസുരൻ്റെ പേരിൽ നിന്നാണ്. പിന്നീട് നമുക്ക് അമ്പലത്തിലേക്കാണ് എത്തുന്നത്. അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് രണ്ട് രീതിയുണ്ട്. നമുക്ക് ജനറൽ ക്യൂ വഴിയും കയറാം, അതുപോലെ തന്നെ പേയ്മെൻറ്റ് നടത്തിയിട്ടും ദർശനം നടത്താവുന്നതാണ്. ഒരാൾക്ക് 100 rupees എന്ന നിരക്കിലാണ് പേയ്മെൻറ്റ്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മണ്ഡപം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ ഉടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഏരിയയും തന്നെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ടെമ്പിളാണ് ഈ ചാമുണ്ഡേശ്വരി ടെമ്പിൾ. ഇത് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാലാണ് നമുക്കതിൻ്റെ ആ ഭംഗിയും ശരിക്കും മനസ്സിലാവുകയുള്ളൂ. പഴയ അമ്പലമായതുകൊണ്ട് തന്നെ കല്ലുകൊണ്ട് തീർത്തിട്ടുള്ള ആ കൊത്തുപണികളെല്ലാം വളരെ മനോഹരമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പേയ്മെൻറ്റ് കൊടുത്ത് നമ്മൾ ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ ലഡു പ്രസാദം കിട്ടുന്ന ഒരു കൗണ്ടർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ചാമുണ്ടേശ്വരി ടെമ്പിളിലെ പ്രസാദമായി കിട്ടുന്ന ലഡു. സാറ്റർഡേസിലും സൺഡേസിലും നല്ലൊരു തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. ഏകദേശം 3500 square feet ഹൈറ്റിലാണ് ഈ ചാമുണ്ഡേശ്വരി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മൈസൂരിൽ നിന്നും ഏകദേശം 13 kilometers ഡിസ്റ്റൻസാണ് ഈ ചാമുണ്ഡേശ്വരി ടെമ്പിളിലേക്ക് എത്താനായിട്ടുള്ളത്. ആണ് ക്ഷേത്രത്തിൻ്റെ ഗോപുരം. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ അലൗഡല്ല. പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള ക്യൂ ആണെങ്കിലും വലിയൊരു ക്യൂ തന്നെ അവിടെ അന്ന് കാണാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ ദർശനമെല്ലാം നടത്തിയ ശേഷം തിരിച്ച് അമ്പലത്തിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുകയാണ്. തൊട്ടടുത്തായിട്ട് തന്നെ ദേവിയുടെ ഫോട്ടോസ് ഇറങ്ങിയ ഒരു ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചാമുണ്ഡേശ്വരി ടെമ്പിളിൻ്റെ ഫ്രണ്ടിലായിട്ട് ഫോട്ടോസ് എടുക്കുന്ന ഒരു തിരക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഞങ്ങളും അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ പോയത് ശ്രീനാരായണ സ്വാമി ടെമ്പിളിലേക്കാണ്. അതിൻ്റെ ഫോട്ടോസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഇരുവശത്തുമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഷോപ്പുകളിൽ നിന്നും ഷോപ്പിംഗ് എല്ലാം നടത്തിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്.
അടുത്തായിട്ട് തന്നെ ശ്രീ മഹാബലേശ്വർ ടെമ്പിളും സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ശിവക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷമാണ് ഞങ്ങൾ ചാമുണ്ടി ഹില്ലിൽ നിന്നും ഇറങ്ങുന്നത്. ഇവിടെ പക്ഷെ അത്ര തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല. വളരെ മനോഹരമായിട്ടുള്ള ഒരു അമ്പലം തന്നെയായിരുന്നു ഈ മഹാബലേശ്വർ ടെമ്പിൾ. ചാമുണ്ടേശ്വരി ഹില്ലിൽ നിന്നും ഹെയർപിന്നിലൂടെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് സൈറ്റ് വ്യൂ കാണുന്ന ഒരു സ്പോട്ടും കൂടി കാണാമായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ മൈസൂർ കംപ്ലീറ്റ് കാണാൻ സാധിക്കും. മൈസൂർ പാലസിൻ്റെ ലൈറ്റ് ഷോ ആണ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. മൈസൂർ കംപ്ലീറ്റ് നമുക്ക് ഈ ഒരു സ്പോട്ടിൽ നിന്നും കാണാൻ സാധിക്കുന്നതാണ്. വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ പിന്നെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. വളരെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ആ റെസ്റ്റോറൻറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് കൊണ്ടെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. സ്റ്റാർട്ടറായിട്ട് ചില്ലി ചിക്കനാണ് ഓർഡർ ചെയ്തത്. അതിനുശേഷം ബട്ടർ ചിക്കനും അതുപോലെ തന്തൂരി റൊട്ടിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ചിക്കൻ ബിരിയാണിയും കൂടി ഓർഡർ ചെയ്ത് കഴിച്ച ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങിയത്. അവിടുത്തെ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച ശേഷം ഞങ്ങൾ മൈസൂരിൽ തന്നെയാണ് സ്റ്റേ ചെയ്തത്. പിറ്റേ ദിവസമാണ് ഞങ്ങൾ കൂർഗിലേക്ക് പോയത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കൂർഗിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യൂ.